ചെപ്പോക്കിലെ പിച്ചിൽ ഇംഗ്ലണ്ടിനെ തറപറ്റിച്ച് രണ്ടാം ടെസ്റ്റിൽ ടീം ഇന്ത്യയ്ക്ക് 317 റൺസിന്റെ കൂറ്റൻ ജയം. രണ്ടാം ഇന്നിംഗ്സിൽ 482 റൺസിന്റെ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇംഗ്ലണ്ട് നാലാം ദിനം ഇന്ത്യയുടെ സ്പിൻ കെണിയിൽ 164 റൺസിൽ അവസാനിച്ചു. അരങ്ങേറ്റക്കാരൻ അക്സർ പട്ടേലിന്റെ 5 വിക്കറ്റും രവിചന്ദ്രൻ അശ്വിന്റെ 3 വിക്കറ്റും കുൽദീപിന്റെ 2 വിക്കറ്റുമാണ് ഇന്ത്യയ്ക്ക് ജയമൊരുക്കിയത്. ഇതോടെ 4 ടെസ്റ്റുകളുടെ പരമ്പരയിൽ 1-1 ഇന്ത്യ ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ബർത്ത് ഉറപ്പിക്കാനുള്ള സാധ്യത നിലനിർത്തി. സ്പിന്നർമാരായ രവിചന്ദ്രൻ അശ്വിനും അക്സർ പട്ടേലും വട്ടം കറക്കിയപ്പോൾ മൂന്നാം ദിനം അവസാന സെഷനിലെ വിക്കറ്റ് ചോർച്ച നാലാം ദിനവും തുടരുകയായിരുന്നു ഇംഗ്ലണ്ട്. റോറി ബേൺസ്, ഡൊമിനിക് സിബ്ലി, നൈറ്റ് വാച്ച്മാനായി എത്തിയ ജാക്ക് ലീച്ച് എന്നിവരെ മൂന്നാം ദിനം ഇംഗ്ലണ്ടിന് നഷ്ടമായിരുന്നു. 3 വിക്കറ്റ് നഷ്ടത്തിൽ 53 റൺസ് എന്ന നിലയിൽ നാലാം ദിനം തുടങ്ങിയ സന്ദർശകർക്ക് ആദ്യ സെഷനിൽ തന്നെ 4 വിക്കറ്റുകൾ കൂടി നഷ്ടമായി. അശ്വിനെ ക്രീസ് വിട്ടിറങ്ങി ആക്രമിക്കാൻ ശ്രമിച്ച ഡാനിയൽ ലോറൻസിനെ ഋഷഭ് പന്ത് അത്യുഗ്രൻ സ്റ്റംപിംഗിലൂടെ പുറത്താക്കിയപ്പോൾ സ്റ്റോക്സിനെ ലെഗ് സ്ലിപ്പിൽ കോഹ്ലി പിടിച്ചു പുറത്താക്കി. തുടർന്ന് അക്സറിനെതിരെ അലക്ഷ്യ ഷോട്ട് കളിച്ച ഓലി പോപ്പ് ഇഷാന്തിന്റെ ക്യാച്ചിൽ അവസാനിച്ചു. ആദ്യ ഇന്നിംഗ്സിൽ പ്രതിരോധിച്ചു കളിച്ച വിക്കറ്റ് കീപ്പർ ബെൻ ഫോക്സിനെ ഇക്കുറി കാലുറപ്പിക്കാൻ കുൽദീപ് യാദവ് അനുവദിച്ചില്ല. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ബൗൾ ചെയ്യാൻ ലഭിച്ച അവസരം മുതലാക്കുകയായിരുന്നു കുൽദീപ്. ഇതോടെ 48.3 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 116 എന്ന സ്കോറിൽ ഇംഗ്ലണ്ട് ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞു. 3 വിക്കറ്റ് കയ്യിലിരിക്കെ 366 റൺസായിരുന്നു ഇംഗ്ലണ്ടിന്റെ വിജയലക്ഷ്യം. ഇടവേള കഴിഞ്ഞെത്തിയ ആദ്യ ഓവറിൽ തന്നെ റൂട്ടിനെ അക്സർ സ്ലിപ്പിൽ രഹാനയുടെ കൈകളിലെത്തിച്ചു. പിന്നാലെ ഒലി സ്റ്റോണിനെ പുറത്താക്കി അക്സർ 5 വിക്കറ്റ് നേട്ടം തികച്ചു. 60 റൺസ് വിട്ടുകൊടുത്താണ് അക്സറിന്റെ 5 വിക്കറ്റ് പ്രകടനം. കുൽദീപിന്റെ പന്തിൽ അലിയെ ഋഷഭ് സ്റ്റംപ് ചെയ്തതോടെ ഇംഗ്ലണ്ട് 164 പുറത്താവുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിലെ സെഞ്ചുറി ഉൾപ്പെടെ മത്സരത്തിൽ 187 റൺസ് നേടിയ രോഹിത് ശർമ്മ ഗെയിം ചേഞ്ചറായപ്പോൾ 106 റൺസും 8 വിക്കറ്റും നേടിയ രവി അശ്വിൻ മാൻ ഓഫ് ദി മാച്ച് ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. വിജയത്തോടെ ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു. അഹമ്മദാബാദിലെ മൊട്ടേര സ്റ്റേഡിയത്തിൽ പകലും രാത്രിയുമായാണ് പരമ്പരയിലെ മൂന്നാം ടെസ്റ്റ്. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.